മക്കൾക്കു വേണ്ടി ഞാൻ കാശു നേടി, അവരത് കൊണ്ടു ഇംഗ്ലീഷു നേടി. ഇന്നവർ എന്റെ നേർപൊക്കുന്ന കാലിനെ, സ്വപ്നത്തിൽ പോലും എനിക്കു പേടി. ഊണുമുറക്കമില്ലാതെ ഞാൻ നേടിയതൊക്കെ അവർക്ക് വിധിച്ചു നൽകി. മക്കൾക്ക് ഞാൻ ഭാരമാവാതിരിക്കുവാൻ വീടൊന്നു മാത്രം ഞാൻ ബാക്കിയാക്കി. ഈയിടെ ഇവിടെയും യോഗം നടക്കുന്നു, ചർച്ചകൾ പലതും നടന്നിടുന്നു. ചർച്ചയിൽ നല്ല പരസ്യം പറയുന്നു മക്കൾ മരുമക്കൾ വാശിയോടെ. കൊച്ചിയിലുണ്ട് വൃദ്ധസദനം, ഇപ്പൊ കോഴിക്കോടുണ്ട് സേവാസദനം. കാര്യമെനിക്ക് മനസ്സിലായി, എന്റെ വീടിന്നുമിന്നവർ നോട്ടമിട്ടു. ജീവന്റെ ജീവനാം എന്റെ മക്കൾ, എന്നെ എങ്ങോ കളയാൻ വെമ്പുന്ന മക്കൾ. തളർച്ചയോടൊന്നു ഞാൻ ചാരിക്കിടക്കവേ, ചാരു കസേരക്കും മുറുമുറുപ്പ്. അറിയാതെ ഓർത്തു ഞാൻ പുറകിൽ ഉപേക്ഷിച്ച യൗവന ജീവിത കാലത്തെയും. അവളൊത്തു കഴിയേണ്ടൻ യൗവന ജീവിതം, മരുഭൂമിയിൽ ഞാനും നഷ്ടമാക്കി. പരിഭവ ദുഃഖ പരിദേവനങ്ങളും പലതും പറഞ്ഞു കരഞ്ഞവളും. ഇതൊക്കെയും നമ്മുടെ മക്കൾക്കു വേണ്ടിയാണ് ആശ്വസിപ്പിച്ചു പറഞ്ഞു ഞാനും. എന്നെ സ്നേഹിച്ചവൾ എല്ലാം സഹിച്ചവൾ, എന്നെ തനിച്ചാക്കി യാത്രയായി. സ്വർഗത്തിൽ നിന്നെന്നെ അവൾ വിളിക്കുന്നു, മക്കളിൽ ഇവിടെ ഇങ്ങോട്ടു പോരൂ. മരണമാസന്നമായ ഉപദേശമൊന്നെനിക്കുണ്ടെന്റെ മക്കൾക്ക് നൽകിടുവാൻ. ആയുസ്സും ജീവിതം നഷ്ടമാക്കിയിട്ടാരും സമ്പാദിക്കല്ലേ മക്കൾക്ക് വേണ്ടി. അവരെ പടച്ചവൻ ഈശ്വരനാണെങ്കിൽ അവർക്കുള്ളതെങ്ങനെ വന്നു ചേരും? മക്കളെ നോക്കേണ്ടെന്നർത്ഥമില്ല, അതിനായി കളയേണ്ട ജീവിതം എന്ന് സാരം. മാതാപിതാക്കൾക്ക് നന്മ ചെയ്യാത്തോർക്കില്ല സ്വർഗം എന്ന് വേദവാക്യം. മാതാപിതാക്കൾക്ക് നന്മ ചെയ്യാത്തോർക്കില്ല സ്വർഗം എന്ന് വേദവാക്യം.